അതായത് ഇന്ന് ഈ ഇന്റർവ്യൂ 21 grams പ്രൊഡ്യൂസർ റിനീഷ് ചേട്ടനെ ഏറ്റവും അധികം പുകഴ്ത്തി പറയുന്നവർക്ക് 21 gram ഇവിടുന്ന് പോകുന്നതിന് മുൻപ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളോട് അങ്ങനെ ചോദിക്കട്ടെ, പ്രൊഡ്യൂസർ എങ്ങനെ 21 gram ഏതാണ്ട് കൊടുക്കേണ്ടെന്ന് പറയണ കേട്ടോ. ആക്ച്വലി നിങ്ങള് ഇതേ ചിൽ മൂഡായിരുന്നോ ത്രൂ ഔട്ട് ദ മൂവി സെറ്റ് ലൊക്കേഷൻ എല്ലാം? ഇതാണോ പ്രൊഡ്യൂസറെ നിങ്ങൾ പറഞ്ഞ ആ കണക്കണ? അത് തന്നെ, ഇതാണ് ആ പറഞ്ഞ ആ സാധനം. ഇനി ഞാൻ അനുവേട്ടനോട് ചോദിച്ചിരിക്കുന്ന നിർത്തി ലിയോണ് പറയണം. ഏറ്റവും നല്ല ഉത്തരം അനുവേട്ടന്റെ അടുത്തുനിന്നാ വരുന്നത്, സത്യം. അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ടാ. അതിന്റെ വേറെ വേർഷൻ ആയിരിക്കും ഞങ്ങൾ തരാൻ പോകുന്നത്, ഞങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ. ഡയറക്ടറും കൂടി വേണമായിരുന്നു, അതിന്റെ ഒരു കുറവുണ്ട്. സത്യം, ഡയറക്ടർ ആണ് എല്ലാം. ആരും വിഷമിക്കണ്ട, ഡയറക്ടർ ഇവിടെ ഇരിപ്പുണ്ട് അല്ലേ. ഡയറക്ടർ ഇവിടെ ഇരുത്തിക്കൊണ്ടാണ് ഇവരൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്നത്. അതെ, ഡയറക്ടർ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഫുൾ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. ആക്ഷൻ കട്ടിന്റെ ആ സമയത്ത് മാത്രമാണ് ഇതൊരു ത്രില്ലർ പടമാണെന്ന് തോന്നിയല്ല. അതെ, അല്ലെങ്കിൽ ഒരു കോമഡി പടമായിരുന്നു അവിടെ. സത്യം, സന്തോഷമായി. ഇവിടുത്തെ പ്രേക്ഷകൻ അങ്ങനെ തോന്നാ തരുന്ന മതി. നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് എപ്പോഴെങ്കിലും അങ്ങനെയാണ് ഈ 21 grams ഭയങ്കര ടെൻഷൻ അടിച്ച ഒരു മുഹൂർത്തമുണ്ടോ? ഏയ് ഇല്ലേ. ഉണ്ട്. എന്താണ്, ഞാൻ ആദ്യമായിട്ട് പോയി അനുവേട്ടന്റെ മുമ്പിൽ ആദ്യത്തെ സീൻ ചെയ്യാൻ പോയിരുന്നത് എനിക്ക് ടെൻഷനുള്ള മൊമെന്റ് ആയിരുന്നു. അത് മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പൊ എന്നെ അനുവേട്ടൻ ഒന്ന് കൂളാക്കിയത് മാത്രമേ അനുവേട്ടന് ഓർമ്മയുള്ളൂ. അത് മാത്രമേ അനുവേണ്ട ഓർമ്മയുള്ളൂ. എനിക്ക് നല്ല സംശയമുണ്ടോ? അതുകൊണ്ട് കഥ അറിയത്തില്ല. ഓക്കെ, അത് ഒരു വലിയ കഥയാണ്, ചെറുതാക്കി പറയാം. അത്രയെങ്കിലും നിന്റെ സൗണ്ട് ആൾക്കാർ കേൾക്കാതിരിക്കും. അതായത് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന സരിഗമപ എന്ന് പറഞ്ഞ മ്യൂസിക് റിയാലിറ്റി ഷോയില് ഒരു ദിവസം ഞാൻ ഉച്ചയ്ക്ക് അറിയാണ് അന്ന് അനുവേട്ടനാണ് ഗസ്റ്റ് എന്നുള്ളത്. അപ്പൊ അനുവേട്ടൻ വരുന്നു, അനുവേട്ടൻ ഒരു വെൽക്കം ഒക്കെ കൊടുക്കുന്നു. അപ്പൊ അനുവേട്ടൻ ഷോയെ പറ്റി, പാട്ടുകളെ പറ്റി, പാട്ട് പാടുന്നവരെ പറ്റി, ഫുൾ ഷോയെ പറ്റി ഇങ്ങനെ വാദമില്ലാതെ സംസാരിച്ചോണ്ടിരിക്കുക. കുറെ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ചേർത്തിട്ട് അനുവേട്ടൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. കംപ്ലീറ്റ് അർത്ഥം മനസ്സിലായില്ലെങ്കിലും ബാക്കി മലയാളത്തിൽ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ദയനീയതയോട് ചോദിച്ചു, ഒരു രണ്ട് ഇംഗ്ലീഷ് എനിക്കിവിടെ തന്നൂടെ, രണ്ട് വാക്ക് എന്നെ പറ്റി പറഞ്ഞോളന്ന് പറഞ്ഞു. എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഇവൻ ഓക്കെ നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷോ കഴിഞ്ഞ് കുറെ സമയം ഞങ്ങളോട് എൻജോയ് ചെയ്തിട്ട് പോകാൻ നേരത്ത് പറഞ്ഞു, എടാ പിന്നെ സിനിമ ഞങ്ങൾ എന്റെ ഒരു സിനിമയിലൊക്കെ വിളിച്ചാൽ നീ വരുവാടാന്ന് ചോദിച്ചു. എന്ത് ചോദ്യം അനുവേട്ട ഇങ്ങനെ പറഞ്ഞു. അതോടെ കഴിഞ്ഞു, ഷോ ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം അനുവേട്ടനെ ഹയാത്തി വെച്ച് കാണുവാണ്. അപ്രതീക്ഷിതമായിട്ട് അനുവേട്ട ഗ്രീറ്റ് ചെയ്തു, നിനക്ക് സിനിമയൊന്നും ചെയ്യണ്ടേ? അല്ല, അനുവേട്ടൻ വിളിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ നമ്പർ എടുത്തോളാന്ന് പറഞ്ഞിട്ട് അനുവേട്ടൻ എനിക്ക് നമ്പർ തന്നു. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഒരു വിളി വരുവാണ്. ഹലോ അനുവേട്ട, നീ ഇങ്ങനെ ആങ്കറിങ് ചെയ്ത് നടക്കാനാണോ നിനക്ക് സിനിമയൊക്കെ ചെയ്യണമെന്നുണ്ടോ? അല്ല അനുവേട്ട, എനിക്ക് ആഗ്രഹമുണ്ട്. ആ ഞാൻ എന്റെ ഒരു സിനിമ വിളിച്ചാൽ നീ വരുമോ? പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ വരും. അങ്ങനെയാണ് 2 ദിവസം കഴിഞ്ഞ് നിന്നെ ബിബിൻ എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കും. അങ്ങനെയാണ് ആ പേര് ഞാൻ ആദ്യമായിട്ട് വരും, ബിബിൻ എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കും. അങ്ങനെ കറക്റ്റ് 2-3 ദിവസം കഴിഞ്ഞപ്പം ഈ പറഞ്ഞ ബിബിൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഡയറക്ടർ വിളിച്ചു. അങ്ങനെ സംഭവിച്ചു ദേവിടെ ഇരിക്കുന്ന ഒരു കാര്യം.